അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു നുറുക്കിൻ്റെ റെസിപ്പി ആയാലോ. നുറുക്ക് ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ, ഇതിൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. പിന്നെ ഇത് വീഡിയോ എടുത്തത് അനിയത്തിയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കിതിൽ എന്താ റോള് എന്നുള്ളത്. ഇതൊരു സിമ്പിൾ റെസിപ്പി ആയതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് എൻ്റെ ഇവിടുത്തെ റോള്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നുറുക്കിന് വേണ്ടിയിട്ടുള്ള മെയിൻ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണിത്: അരിപ്പൊടിയും ചോറും. ഇവിടെ 2 കപ്പ് അരിപ്പൊടിയും അതേ അളവിൽ 2 കപ്പ് ചോറുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വീട്ടിൽ ചോറൊക്കെ ബാക്കി വരണമെങ്കിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടോ. വറുത്ത അരിപ്പൊടി ആയാലും വറുക്കാത്ത അരിപ്പൊടി ആയാലും പ്രശ്നമില്ല. പക്ഷേ രണ്ടും സെയിം അളവിൽ, അതായത് അരിപ്പൊടിയും ചോറും ഒരേ അളവിലെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ മട്ടരി വെച്ചിട്ടുള്ള ചോറാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിപ്പോൾ 2 കപ്പാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അരക്കരുത്. ഒരു 2-3 ബാച്ചാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അരച്ചെടുക്കുക. പിന്നെ ഇതിൽ തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തീരെ വെള്ളം ചേർക്കാതെ വേണം നന്നായിട്ട് അരച്ചെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ മാവ് അരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റിയ ആ ഒരു പരിവാവുമല്ലോ. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നമ്മുടെ ചെറിയ ജീരകവും പിന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഡോ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി, സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഏത് ഓയിലും ചേർക്കുക, നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഈ ഡോ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഓയിലും വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് ഇതേപോലെ നല്ലോണം കുഴച്ചെടുക്കുമ്പോൾ നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവാവല്ലോ. അപ്പോൾ അതുവരെ നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് കുഴക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അധിക സമയം വെക്കേണ്ട ആവശ്യമില്ല, ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വെക്കുക. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കണ്ടല്ലോ, ഈ സ്റ്റാർ അച്ച്, ഈ അച്ചിൽ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഈ അച്ചിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. നമ്മളെ മാവ് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ മാക്സിമം അതിൽ മാവ് ആക്കിയിട്ട് ഇതേപോലെ മെല്ലെ റൗണ്ടാക്കിയിട്ട് നുറുക്കിൻ്റെ ഷേപ്പിൽ ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ചെറിയ നുറുക്കാണ് തിന്നാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ആക്കുക. ഇനി വലിയ നുറുക്കാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി സൈസ് വലുതാക്കാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ റൗണ്ട് ആക്കിയതിന് ശേഷം അതിൻ്റെ ലാസ്റ്റ് എൻഡ് ഉണ്ടല്ലോ, കണ്ടില്ലേ, ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ അതിൻ്റെ ഫസ്റ്റും ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളത് ഓയിലിട്ടുമ്പോൾ ആകെ ഫ്ലോപ്പായി പോകും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളെ നുറുക്കൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു 2 കപ്പിൻ്റെ അളവിൽ നമുക്ക് ഏകദേശം ഒരു 25 നുറുക്ക് വരെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റ് പരിപാടി, നമ്മൾ ഓയിലിട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പൊരിക്കാൻ. പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കുക, എന്നിട്ട് അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ നുറുക്ക് റെഡിയായി. സിമ്പിളല്ലേ, ഇത് എത്രത്തോളം എന്താ പറയുക, ആ നുറുക്കിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇത് കേട്ടാൽ മനസ്സിലാവും. ഇത് അനിയത്തി തിന്നുമ്പോൾ എടുക്കേണ്ട വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.